നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വി ഹെൽത്ത് ചാനലിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നൂലാമാലയുടെ മറ്റു അധ്യായത്തിലേക്ക് സ്നേഹപൂർവ്വ സ്വാഗതം. ഞാൻ നവീൻ പനങ്കാവ്. ഏറ്റവും കൂടുതൽ യാതനകളും വേദനകളും കഷ്ടപ്പാടുകളും അനുഭവിക്കുന്ന മകൾ ഏതാണ് എന്നാണ് ചോദ്യം. ഇതുപോലുള്ള മകൾ ഇനി ഒരു സ്ഥലത്തും ഉണ്ടാവാതിരിക്കട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അതായത് ഏറ്റവും കൂടുതൽ വേദനകളും യാതനകളും വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്ന മകൾ ഏതാണ്? ഉത്തരം അടിമകളാണ്. അടിമകൾ അടിമകളെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, നമ്മൾ പണ്ടുകാല സിനിമയിലെ കണ്ടിട്ട് ഇന്നും പല രാജ്യത്തും അടിമകളാക്കി വെക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട്. അവരെ മൃഗീയമായി തല്ലി ചതച്ചുകൊണ്ട് ഭരണാധികാരികളുടെ അല്ലെങ്കിൽ അവരുടെ മുകളിൽ നിൽക്കുന്ന ആൾക്കാരുടെ കാര്യം സാധിച്ചെടുക്കാൻ വേണ്ടി ജനങ്ങളെ കൊല്ലാക്കൊല ചെയ്തുകൊണ്ട് അധ്വാനിപ്പിക്കുന്ന ആൾക്കാരാണ് അടിമകൾ എന്ന് പറയാം അല്ലേ. ഇതൊരു സിനിമ നടിയാണ്, വ്യത്യസ്തമായ ഒരുപാട് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് നമ്മെ വിട്ടുപിരിഞ്ഞു പോയൊരു സിനിമ നടിയാണ്. ആ നടിയുടെ പേരിൻ്റെ വള്ളി, അവസാനത്തെ വള്ളി മാറ്റിയിട്ട് അവിടെ ഒരക്ഷരം ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് വ്യത്യസ്തമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് നമ്മെ വിട്ടുപിരിഞ്ഞു പോയ ഒരു സിനിമാ നടൻ്റെ പേരായിട്ട് മാറും. എങ്കിൽ ഏതാണ് നടി, ഏതാണ് നടൻ? വള്ളി മാറ്റിയിട്ട് അവിടെ ഒരക്ഷരം ചേർത്താൽ നടനാകുന്ന നടി ഏത് എന്നാണ് ചോദ്യം. ഉത്തരം സുകുമാരിയാണ്. സുകുമാരി അമ്മ എന്ന് പറയുന്ന ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് അമ്മ കഥാപാത്രങ്ങളെയും അങ്ങനെ ഒരുപാട് അതായത് നെഗറ്റീവായിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്തൊരു സിനിമാ നടിയാണ് സുകുമാരി എന്ന് പറയുന്ന സുകുമാരി അമ്മ. ആ സുകുമാരിൻ്റെ ലാസ്റ്റ് രാൻ്റെ രീടെ വള്ളി മാറ്റിയിട്ട് അവിടെ ഇൻ എന്നുള്ള അക്ഷരം ചേർത്താൽ എന്തായി? സുകുമാരൻ എന്ന നടൻ്റെ പേരായി. പൃഥ്വിരാജൻ്റെയും ഇന്ദ്രിയത്തിൻ്റെ ഒക്കെ അച്ഛനായ സുകുമാരൻ എന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചൊരു വ്യക്തിയാണ് സുകുമാരൻ. സുകുമാരനും നമ്മെ വിട്ടുപിരിഞ്ഞു പോയി, സുകുമാരി നമ്മളെ വിട്ടുപിരിഞ്ഞു പോയി. അപ്പം സുകുമാരിയുടെ പേരിൻ്റെ വള്ളി മാറ്റിയിട്ട് ഇൻ എന്നുള്ള അക്ഷരം ചേർത്താൽ സുകുമാരൻ, നടിയും നടനുമായി. ഓക്കെ. കാണുമ്പോൾ മുന്നിൽ പല്ലും പറയുമ്പോൾ പിന്നിൽ വായുമുള്ളത് എന്തിനെന്നാണ് ചോദ്യം. അതായത് കാണുമ്പോൾ മുന്നിൽ പല്ലും പറയുമ്പോൾ പിന്നിൽ വായുമുള്ളത് എന്തിനാണ് എന്നുള്ളതായിരുന്നു കഴിഞ്ഞ എപ്പിസോഡിലെ ചോദ്യം. ഉത്തരം ചിരവയാണ്. ചിരവ, നമ്മൾ ചിരവ കാണുമ്പോൾ ചിരവേൻ്റെ പല്ല് എപ്പോഴാണ്? ചിരവയുടെ മുന്നിലാണ്. അപ്പോൾ ചിരവ എന്ന് നമ്മൾ പറയുമ്പോൾ ചിരവയുടെ വായ എവിടെയാണ്? പിന്നിലാണ്. അതായത് കാണുമ്പോൾ പല്ല് മുന്നിലും പറയുമ്പോൾ വാ പിന്നിലുള്ളത്, ഉത്തരം ചിരവ. ചിരവയുടെ പല്ല് മുന്നിലാണ്. ചിരവ എന്ന് നമ്മൾ പറയുമ്പോൾ ചിരവ എന്ന് പറയുമ്പോൾ വാ പിന്നിലുമാണ്. ഓക്കെ. ഇതൊരു പൂവാണ്, ഒരു പൂവാണ്. അതിൻ്റെ ഒരു അക്ഷരം പോയാൽ അടുക്കളയിൽ നമ്മൾ ഭക്ഷണം പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സാധനമായിട്ട് മാറും. അതായത് ഇതൊരു പൂവാണ്, ഒരക്ഷരം പോയാൽ ഇത് ഭക്ഷണം പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സാധനമായിട്ട് മാറും. എങ്കിൽ ഏതാണ് ആ പൂവ് എന്നാണ് ചോദ്യം. മലയാളത്തിലെ മോഹൻലാൽ അഭിനയിച്ച ഒരു സൂപ്പർ ഹിറ്റ് സിനിമയുണ്ട് കമലദളം എന്ന ചിത്രം. കമലദളം എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു കമലം എന്ന് പറഞ്ഞാൽ എന്താണ്? താമര. കമലദളം എന്ന് പറഞ്ഞാൽ താമരയുടെ ഇതൾ എന്നാണ് അല്ലേ. ദളം എന്ന് പറഞ്ഞാൽ ഇതൾ. അപ്പോൾ കമലം എന്നാണ് അതിൻ്റെ ഉത്തരം. അതായത് ഒരു പൂവാണ്, പൂവിൻ്റെ ഒരു അക്ഷരം പോലെ ഇത് ഭക്ഷണം പാചകം ചെയ്യാൻ ഉപയോഗിക്കും. ഇപ്പോൾ തന്നെ ഉത്തരം എന്താണ്? ഉത്തരം കമലം. കമലം എന്ന് പറഞ്ഞാൽ താമര. അതിൻ്റെ മാ പോയി കഴിഞ്ഞാൽ കലം. കലം എന്ന് പറഞ്ഞാൽ ഭക്ഷണം പാചകം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മൺപാത്രത്തെയാണ് നമ്മൾ കലം 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 എന്ന് പറയുന്നത്. അപ്പോൾ കമലം എന്ന് പറഞ്ഞാൽ താമര. അതിൻ്റെ മായ നക്ഷം പോയി കഴിഞ്ഞാൽ കലം. കലം എന്ന് പറഞ്ഞാൽ ഭക്ഷണം പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്ന മൺപാത്രത്തെയാണ് നമ്മൾ കലം എന്ന് പറയുന്നത്. ഓക്കെ. ചില പുരുഷന്മാർക്കുള്ള പേരാണ്. ആ പേരിൻ്റെ അവസാനം ഒരു വൃത്തം ചേർത്താൽ അതൊരു പക്ഷിയായിട്ട് മാറും. എങ്കിൽ ഏതാണ് പക്ഷി, ഏതാണ് പേര് എന്നാണ്. ഉത്തരം ഹംസ എന്നുള്ള പേരാണ്. ഹംസ എന്നുള്ളത് നമ്മളെ മുസ്ലിം സഹോദരനക്കുള്ള പേരാണ് ഹംസ എന്നുള്ളത്. അതിൻ്റെ അവസാനം വൃത്തം വട്ടം ചേർത്ത് ഹംസം. ഹംസം എന്ന് പറഞ്ഞാൽ താറാവ്. താറാവിനാണ് നമ്മൾ ഹംസം ഹംസം എന്ന് പറയുന്നത്. അതൊരു പക്ഷിയാണ് അല്ലേ. അതായത് ഹംസ എന്നുള്ള പേരിന് വൃത്തം ചേർത്താൽ ഹംസം എന്ന് പറയുന്ന ഒരു പക്ഷിയാണ്. അപ്പം ഇന്നത്തെ അധ്യായം പൂർണ്ണമാകുകയാണ്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ.